നമസ്കാരം. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചൈനയെ ലോക രാഷ്ട്രങ്ങളെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന പ്രസിദ്ധമായ രാഷ്ട്രീയ വാചകം പറഞ്ഞത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ CPIM സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ കൊടിയേരി ബാലകൃഷ്ണനാണ്. എന്തു പറഞ്ഞാലും കൈയടിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അണികളുടെ മുമ്പിൽ അങ്ങനെ എന്ത് വിട്ടിത്തം വേണമെങ്കിലും വിളമ്പാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ ഒരു പ്രസ്താവന, അതായത് ചൈനയെ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ എന്ന് അന്താരാഷ്ട്ര വേദിയിൽ ഇന്നൊന്ന് പറഞ്ഞു നോക്കണം, പ്രതികരണം വളരെ രൂക്ഷമായിരിക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, ചെറുതും വലുതുമായ അയൽ രാഷ്ട്രങ്ങളെ ഭീഷണിപ്പെടുത്തുകയും നിരന്തരം സമ്മർദ്ദത്തിലാക്കുകയും വേണ്ടി വന്നാൽ കടന്നു കയറി ആക്രമിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ദുരാഗ്രഹിയായ സാമ്രാജ്യത്വ ശക്തിയായി കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന ഏകാധിപത്യ രാഷ്ട്രം മാറിയിരിക്കുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഈ ദുരാഗ്രഹവും ഈ ഏകാധിപത്യ പ്രവണതയും കാരണം ലോകം മുഴുവൻ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്നും തങ്ങളുടെ നിയമം അനുസരിച്ച് പെരുമാറണമെന്നും നിഷ്കർഷിക്കാനുള്ള അഹന്ത ചൈനയ്ക്കുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഫലമായി ഇന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ നിഴലിലാണ് ലോകവും ലോകരാഷ്ട്രങ്ങളും. നമ്മളെല്ലാവരും വായിച്ചതാണ്, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് ഇപ്പോഴത്തെ അവസാനത്തെ സംഘർഷത്തിൻ്റെ പ്രധാന കാരണമായി വന്നിട്ടുള്ള കാര്യം. അമേരിക്കയുടെ സ്പീക്കറായ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചതാണ് ചൈനയെ പ്രകോപിപ്പിച്ചത്. പലപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ രാഷ്ട്രപതിയോ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുമ്പോഴും ചൈന ഇതുപോലെ പ്രകോപനം സൃഷ്ടിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ചൈന വരച്ചിട്ടുള്ള ഭൂപടം അനുസരിച്ചാണ് ലോകം നീങ്ങേണ്ടതെന്ന് ചൈന എങ്ങനെയോ ധരിച്ചു വച്ചിരിക്കുന്നു. പക്ഷേ ഇന്ത്യ ഒരിക്കലും ചൈനയുടെ ഈ സമ്മർദ്ദത്തിൽ വഴങ്ങാറില്ല. ഇപ്പോൾ 2014 ശേഷം ഇന്ത്യ അതേ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ നയതന്ത്ര രീതികൾ തന്നെ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷേ തായ്വാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി തായ്വാനെ കടുത്ത സമ്മർദ്ദത്തിൽ നിർത്തുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചൈന. ഈ വർഷം തന്നെ ഏതാണ്ട് 72 പ്രാവശ്യം തായ്വാന്റെ വ്യോമാതിർത്തി ചൈന ലംഘിച്ചിട്ടുണ്ട്. അങ്ങനെ കടുത്ത സമ്മർദ്ദത്തിൽ തായ്വാനെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന അമേരിക്കയുടെ സ്പീക്കറായ ഈ നാൻസി പെലോസി തായ്വാനിൽ സന്ദർശനത്തിനെത്തുന്നത്. അത് ചൈനയുടെ ഭീഷണി കലർന്ന മുന്നറിയിപ്പുകൾ വകവെക്കാതെയുള്ള ഒരു സന്ദർശനമായിരുന്നു. തായ്വാൻ രണ്ട് കൈയും നീട്ടി പെലോസിയെ സ്വീകരിക്കുകയും നയതന്ത്ര ബന്ധവും അതേപോലെ നയതന്ത്ര ചർച്ചകളും ഒക്കെ നടത്തുകയും ചെയ്തു. അതോടെ ചൈന ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. ഇത് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. 25 മുമ്പ് 1997 അന്ന് അമേരിക്കയുടെ സ്പീക്കർ തായ്വാൻ സന്ദർശിച്ചിട്ടുണ്ട്. അന്നും ചൈനയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. അന്നും ചൈന പക്ഷേ ഒരു പ്രതിഷേധ കുറിപ്പിറക്കി മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 97 2022 ഇടയിൽ എന്താണ് സംഭവിച്ചത്? കാര്യം വളരെ വ്യക്തമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇപ്പോൾ ചിന്തിക്കുന്നത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാഷ്ട്രം എന്നുള്ള ആ സങ്കല്പം ചൈന മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് ചൈന ചിന്തിക്കുന്നത് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാഷ്ട്രം എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ്. അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സാമൂഹിക സ്വാധീനമുള്ള ഒരു രാജ്യമായി മാറാൻ വെമ്പൽ കൊള്ളുകയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. ഇത് ഒരു ഏകാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് അതിന് ചൈന ഏകാധിപത്യത്തിൻ്റെ ഒരു മറയുമില്ലാത്ത ഭീഷണിയുടെ മാർഗം തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് തായ്വാനെ പോലെ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. തായ്വാന് മാത്രമല്ല, ഒരുപക്ഷെ ചൈനയോട് ചേർന്ന് നിൽക്കുന്ന ചൈനയുടെ അയൽ രാജ്യങ്ങളായ ഒരു രാജ്യത്തിനും ഇത് സ്വീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യ ഉൾപ്പെടെ ചില അടിമ രാജ്യങ്ങളുണ്ട് ചൈനയുടെ ഭാഗമായിട്ടുള്ള. ആ രാജ്യങ്ങൾക്കൊഴിച്ച് മറ്റൊരു രാജ്യവും ചൈനയുടെ ഈ തീട്ടൂരത്തിന് നിന്നുകൊടുക്കേണ്ട കാര്യവും ഇല്ല.
നമുക്കെല്ലാവർക്കും അറിയാം, ചൈന ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ അയൽ രാജ്യങ്ങളുമായി സംഘർഷമുള്ള, അതിർത്തി സംഘർഷമുള്ള രാജ്യമാണ്. ചൈന മാത്രമാണ് അങ്ങനെ ഒരു പട്ടത്തിന് അർഹതയുള്ളത്. അമേരിക്കയുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ല എന്നല്ല ഇതിനർത്ഥം. അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങളും സാമ്രാജ്യത്വ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി അമേരിക്ക നടത്തുന്ന രണ്ടാം നമ്പർ പരിപാടികളും ഒക്കെ ലോകത്തിന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു പരിധിക്കപ്പുറം അമേരിക്കയ്ക്ക് സ്വന്തം കച്ചവട താല്പര്യം ഉറപ്പിക്കുക, സ്വന്തം പാവ സർക്കാരുകളെ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാക്കുക, ഇനി പാവ സർക്കാരുകളെ ഉണ്ടാക്കാൻ സാധിക്കാത്തടത്ത് തങ്ങളുടെ സുരക്ഷിതത്വത്തിനും തങ്ങളുടെ കച്ചവടത്തിനും പറ്റുന്ന അന്തരീക്ഷമെങ്കിലും സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ ആധുനിക കാലത്ത് അമേരിക്ക നോക്കുന്ന പ്രധാന കാര്യങ്ങൾ. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ചൈനയ്ക്കൊരു വിഷനുണ്ട്, ഒരു ഗ്രേറ്റർ ചൈന എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു സങ്കല്പമുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിന് ചരിത്രത്തിൻ്റെ അടിസ്ഥാനം പോലും ഇല്ല എന്ന് പലരും പറയാറുണ്ട്. കാരണം ഒരു മംഗോൾ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ചെങ്കിസ്ഖാൻ ഉൾപ്പെടെയുള്ള മംഗോൾ രാജവംശത്തിൻ്റെ സ്വാധീന മേഖലകളൊക്കെ ഉൾപ്പെടുത്തിയാണ് ചൈന പലപ്പോഴും ഈ ഗ്രേറ്റർ ചൈന എന്ന് പറയുന്നത്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൈനയുടെ പാരമ്പര്യം പോലും അല്ല എന്ന് ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല അവർ നോക്കുന്നത്. അവർക്ക് തൈവാൻ ഈ പറയുന്നത് പോലെ ഗ്രേറ്റർ ചൈനയുടെ ഭാഗമാണ്. തൈവാന്റെ റീയൂണിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. തൈവാനെ വീണ്ടും ചൈനയോട് ചേർക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇന്ന് ചൈന നടത്തുന്നത്. എല്ലാ ചെറു രാജ്യങ്ങളോടും ചൈന ചെയ്യുന്നത് ഇതുതന്നെയാണ്. നേപ്പാളിലും ഭൂട്ടാനിലും ഉൾപ്പെടെ ചൈനയുടെ കടന്നുകയറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ രാജ്യമായി നമ്മുടെ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ചൈന കാണുന്നത്. അങ്ങനെ ഒരവസ്ഥയിൽ ഈ പറയുന്ന തൈവാനെതിരെ ഭീഷണിയും കടന്നുകയറ്റത്തിൻ്റെ മാർഗങ്ങളുമായി ചൈന മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ഒരവസരത്തിൽ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം വളരെ ഉദ്വേഗത്തോടെ വളരെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാന കാര്യം. യുദ്ധം ഉണ്ടാകില്ല എന്ന് ഒരർത്ഥത്തിലും നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ചൈന ഇതുവരെ നടത്തിയിട്ടുള്ള നീക്കങ്ങളനുസരിച്ച് ഒരു യുദ്ധ സന്നാഹം ഉണ്ടെങ്കിലും യഥാർത്ഥ യുദ്ധത്തിലേക്ക് ചൈന പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് ചൈനയുടെ സാമ്പത്തിക മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെയൊക്കെ ബാധിക്കുമെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ചൈന ഒരു പക്ഷേ യുദ്ധത്തിന് പോയേക്കാം. കാരണം ചൈനയ്ക്കുള്ളിൽ നിരവധി ഇഷ്യൂസ് ഉണ്ട്, നിരവധി പ്രശ്നങ്ങളുണ്ട്. ചൈനയുടെ ഭരണകൂടത്തിന്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് അവിടുത്തെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ചൈനയുടെ സാമ്പത്തിക തകർച്ചയും അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട് വന്ന സാമ്പത്തിക മാന്ദ്യവും ഒക്കെ ചൈനയെ വല്ലാതെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചൈനീസ് ഭരണകൂടത്തിന് അവരുടെ പൗരന്മാർക്കിടയിൽ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ ഒരു പക്ഷേ ഒരു ചെറിയ നിയന്ത്രിത യുദ്ധത്തിന് ചൈന ഒരുങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി ഇതിൽ നിന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭാരതം നോക്കേണ്ടത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് അടിവരയിട്ട് പറയാവുന്ന കാര്യം ലോകത്ത് ഭാരതത്തിന് ഏറ്റവും കൂടുതൽ ഭീഷണി ചൈനയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. 2014 മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഭരണകൂടങ്ങളെല്ലാം പാകിസ്ഥാനെ കേന്ദ്രീകരിച്ചാണ് നമ്മളുടെ നയതന്ത്രവും നമ്മളുടെ ഡിഫൻസും ഒക്കെ തരപ്പെടുത്തിയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെങ്കിൽ, 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ചൈനയെയാണ് നമ്മളുടെ പ്രധാന ശത്രുവായി അല്ലെങ്കിൽ നമ്മളുടെ പ്രധാന ഭീഷണിയായി കാണുന്നതും. നരേന്ദ്രമോദി നേരത്തെ നമ്മൾ ഈ പരിപാടിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ നരേന്ദ്രമോദിയുടെ ഓരോ വിദേശ സന്ദർശനവും തുടക്കത്തിലെ വർഷങ്ങളിലെ ഓരോ വിദേശ സന്ദർശനവും ഈ പറയുന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകൾ തന്നെയായിരുന്നു. ഇന്ന് ചൈന നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഒന്ന് ഇന്ത്യയുടെ ഈ ശക്തമായ ചെറുത്തുനിൽപ്പാണ്. രണ്ട് ക്വാഡ് പോലെ ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക ഉൾപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ ആ കൂട്ടായ്മ ലോകത്ത് നടത്തുന്ന പരിശ്രമങ്ങളാണ്. ഇതെല്ലാം ചൈനയുടെ ഈ പറയുന്ന സാമ്രാജ്യത്വ മോഹങ്ങളെ, അധിനിവേശ മോഹങ്ങളെ ഒരു പരിധിവരെ ചെറുത്തു നിർത്താൻ അതിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ചൈനയെ ഒട്ടൊന്നുമല്ല വിറളി പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ, ഭാരതത്തിനെതിരെ നീങ്ങാൻ ചൈന അങ്ങേയറ്റം ശ്രമിക്കും. അത് നമ്മൾ കണ്ടതാണ്. നമ്മൾ നിരവധി ഈ പറയുന്ന പോലെ ചൈനയുടെ അധിനിവേശത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഡോക്ലാം മുതൽ ഗൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷങ്ങളൊക്കെ ഇതിൻ്റെ പരിണിത ഫലമാണ്.
തീർച്ചയായിട്ടും ഇനിയുള്ള സമയത്തും ഭാരതം ഇത് സംബന്ധിച്ച് ചൈനീസ് ഭീഷണിക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ തൈവാന് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടി വളരെ പെട്ടെന്ന് ഉത്തരം പറയാം. ഒരു സ്ട്രൈറ്റ് യുദ്ധമാണ് നടക്കുന്നതെങ്കിൽ, നേർക്കുനേർ യുദ്ധമാണ് നടക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും തൈവാൻ എന്ന് പറയുന്ന ആ ചെറിയ രാജ്യം ചൈനയോട് പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളതല്ല. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം തൈവാനേക്കാൾ വളരെ വളരെ കൂടുതൽ, ഏതാണ്ട് 4 മടങ്ങ് കൂടുതൽ സൈനിക ശേഷിയും വിഭവശേഷിയുമുള്ള ഒരു വലിയ രാജ്യം തന്നെയാണ് ചൈന. ചില കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 5400 ടാങ്കുകളാണ് ചൈനയുടെ കയ്യിലുള്ളതെങ്കിൽ വെറും 650 ടാങ്കുകൾ മാത്രമാണ് തൈവാന്റെ കയ്യിലുള്ളത്. അതേപോലെ 300 സൈനിക വിമാനങ്ങളാണ്, പോർ വിമാനങ്ങളാണ് തൈവാന്റെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ 2 ഇരട്ടിയോളം പോർ വിമാനങ്ങൾ ചൈനയുടെ പക്കലുണ്ട്. അപ്പോൾ ഏതർത്ഥത്തിൽ നോക്കിയാലും ചൈനയ്ക്ക് പറ്റുന്ന ഒരു എതിരാളിയല്ല തൈവാൻ. തൈവാനെ വളരെ വേഗത്തിൽ കീഴടക്കാൻ ചൈനയ്ക്ക് സാധിച്ചേക്കാം. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ ഈ സമയത്ത് തൈവാൻ്റെ കൂടെ നിൽക്കും എന്നാണ് ഇതുവരെയുള്ള സൂചന. അവിടെയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമുള്ളത് റഷ്യയുടെ നിലപാടുകളാണ്. റഷ്യ ഇതുവരെ ഇത്തരം കാര്യങ്ങളിൽ, ഇപ്പോൾ റഷ്യയും ചൈനയുമായി രൂപപ്പെട്ടു വരുന്ന ആ ഒരു അച്ചുതണ്ട്, അത് ഭാരതത്തെ വളരെയധികം ആശങ്കയിൽ നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. റഷ്യ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ചൈനയുമായിട്ടുള്ള സഹവർത്തിത്വം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഹകരണം ഭാരതവുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കില്ല എന്ന്. പക്ഷേ നിരവധി വിഷയങ്ങളിൽ ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്ക തന്നെയാണ്. അങ്ങനെ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന ഒന്നായി തീർന്നിരിക്കുന്നു ചൈനയുടെ നിലപാടുകളും ചൈനയുടെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധവും ചൈനയുടെ ഈ സാമ്രാജ്യത്വ ദുരാഗ്രഹവും. ഇത് ഒരു 3-ലോക മഹായുദ്ധത്തിൽ അവസാനിച്ചാൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന തന്നെയായിരിക്കും ഇതിൻ്റെ ഏക ഉത്തരവാദി. നമസ്കാരം.